അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കാണുന്ന ഈ ഒരു ചേച്ചിയാണ് ഇന്ന് നമ്മുടെ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. കാരണം ഏതാണ്ട് കൊറോണ കാലം മുതൽ തന്നെ ഈ ഒരു സമയം വരെ ഏതാണ്ട് ഒരു 3-4 വർഷം കൊണ്ട് തന്നെ ഞാൻ വാഹനത്തിൽ ആറ്റിങ്ങിലോട്ടോ അല്ലെങ്കിൽ ക്ലിമാൻഡിലോട്ടോ പോകുന്ന സമയത്ത് ഒരു കുടയും പിടിച്ച് ഇതേപോലെ തന്നെ കയ്യിൽ കുറച്ച് ലോട്ടറി ടിക്കറ്റുമായിട്ടൊക്കെ ഇങ്ങനെ കൊണ്ടു നടന്ന് കച്ചവടമാക്കി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഉപജീവന മാർഗം കഴിയുന്ന ഒരു വ്യക്തി കൂടിയാണ്. നഗരൂരിൽ നിന്ന് ആറ്റിങ്ങിലോട്ടാണെങ്കിലും അല്ലെങ്കിൽ ക്ലിമാൻഡിലോട്ടാണെങ്കിലും ഏതാണ്ട് 8-10 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട്. അപ്പോൾ അത്രയും ദൂരം, അതിപ്പോൾ വെയിലാണെങ്കിലും മഴയാണെങ്കിലും നടന്നു പോയിട്ടാണ് ഈ ഒരു ലോട്ടറി കച്ചവടം ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ദിവസം ഒരു 10-50 കിലോമീറ്ററെങ്കിലും ഈ ചേച്ചി നടക്കുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം വണ്ടിയിലൊന്നും അല്ല കയറി പോകുന്നത്, ബസ്സിൽ പോലും അല്ല കയറി പോകുന്നത്, നടന്നാണ് പോയിട്ട് കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ ഒരു ജോലി ചെയ്യുന്നത്. അത്രത്തോളം കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഉള്ള ഒരു ആളാണ് എന്നത് ഉറപ്പാണ്. കാരണം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വെയിലാണെങ്കിലും ശക്തമായിട്ടുള്ള മഴയാണെങ്കിലും എല്ലാ ദിവസവും ഈ ഒരു ലോട്ടറി ടിക്കറ്റുമായിട്ട് ഇറങ്ങി കച്ചവടം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചേച്ചി എന്ന് ഈ നമ്മുടെ വീഡിയോയിലൂടെ പരിചയപ്പെടാം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഷെയർ ചെയ്ത് കാണുക. കാരണം നമ്മുടെ ഒരു ഷെയർ ആയിരിക്കും അവർക്ക് നാളെ ഒരു സപ്പോർട്ടാവുന്നത്. നാളെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരാൾ അവരുടെ കയ്യിൽ നിന്ന് ഒരു ടിക്കറ്റ്, ഒരു ലോട്ടറി ടിക്കറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു സപ്പോർട്ട് അത് തന്നെയാണ്. ചേച്ചി നമസ്കാരം. നമസ്കാരം. ദീപ സമയത്താണ് ഇറങ്ങിയത്. സ്ഥിരമായിട്ട് വീട്ടിൽ ബുദ്ധിമുട്ട്, വീട്ടിൽ ഇലവനൊക്കെ ബുദ്ധിമുട്ടായപ്പോഴും കൊച്ചുങ്ങളൊക്കെ രണ്ടെണ്ണം ഉണ്ട്. ഭർത്താവാണെങ്കിൽ അങ്ങനെ വേല ചെയ്തൊന്നും തരൂല. കുടിയനാണ്. കൂടെ കൂടെ വരും. ഞാൻ വഞ്ചൂരി ശിവൻകോവിലിൻ്റെ അടുത്താണ്. ആദ്യമൊക്കെ കച്ചവടം കുറവായിരുന്നു. ഇപ്പൊ പ്രൈസ് അനുസരിച്ചാണ് കച്ചവടം നടക്കുന്നത്. പ്രൈസ് കൂടുമ്പോ കച്ചവടം കൂടുതലായിട്ട് നടക്കും. ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പരിചയക്കുറവ് മൂലം പരിചയപ്പെട്ടപ്പോ കുഴപ്പമില്ല. വീട്ടിൽ വളരെ പാവപ്പെട്ടവരാണ് നമ്മള്. വീട് ഒരു ചെറിയൊരു വീടും, വലിയ ഇഷ്ടദാനമായിട്ട് എനിക്ക് തന്നതാണ്. ഒരു മരിച്ചുപോയി. ഒരു 5 സെന്റ് ഒരു വീടും. അതിലാണ് കഴിയും. രണ്ട് മക്കളുണ്ട്. ഒരാൾ 10-ൽ, ഒരാൾ 8-ൽ. എച്ച് എസ് എല്ലാം ക്ലിമാൻ. സജി. ജോലിക്കൊക്കെ പോകുന്ന ആളാണ്. ജോലിക്ക് പോകും. ഒന്നും ചിലവിന് ഇതുവരെ എനിക്കൊന്നും തന്നിട്ടില്ല. ഒന്നും തന്നിട്ടില്ല. പിണക്കത്തിലല്ല, ഇടയ്ക്കിടയ്ക്ക് വരും. അങ്ങ് പോകും. കൂടെ കൂടെ അങ്ങ് വരും. കുടിയാണ് ഭയങ്കര. വീട് മുമ്പോട്ട് പോകണത്. കുറച്ച് കടങ്ങളൊക്കെ വന്നപ്പോഴാണ് ഇറങ്ങിയത്. കടങ്ങളൊക്കെ വന്ന് ഇസാപ്പിൽ നിന്നൊക്കെ ലോൺ എടുത്ത് കടങ്ങളങ്ങ് ആയിപ്പോ ഒരുപാട്. പ്രമാണം വരെ ഇപ്പോഴും ബാങ്കിൽ ഇരിക്കുകയാണ്, കരവാരൻ സൊസൈറ്റിയിൽ. മൂത്തേമ്മ നോക്കാൻ നിന്ന് ഒരു 2 വർഷം നിന്ന്. അപ്പോൾ അവിടെ അവിടെ ജോലിക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ കുറേ കടങ്ങളങ്ങ്. ഈ ഒരു ജോലിക്ക് ഇറങ്ങിയതിന് ശേഷം ആരെങ്കിലുമൊക്കെ വേറെ ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു? വാഗ്ദാനം ചെയ്തു. കടകളിലേക്ക് നിൽക്കാൻ വിളിച്ചു. അത് താല്പര്യമില്ല. എന്ന് വെച്ചാൽ കൊച്ചുങ്ങളെയൊക്കെ സ്കൂളിൽ അയച്ചായിരിക്കും. സമയത്ത് പോവാക്കൂല. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് 10 മണിക്കോ 9 മണിക്കോ ഇറങ്ങിയാലും മതി. പ്രൈസ് ഒക്കെ അടിച്ചിട്ടുണ്ട്. അത്യാവശ്യം ചെറിയ പ്രൈസുകളൊക്കെ. ചെറിയ പ്രൈസുകളൊക്കെ ആദ്യം ഇറങ്ങുന്ന സമയത്ത് ഈ പൈസ കയ്യിലുണ്ടായത്? ടിക്കറ്റ് എടുക്കാനോ? ആകെ 500 രൂപയും കൊണ്ടാണ് ഇറങ്ങുന്നത്. എത്ര രൂപ? ആകെ 500 രൂപയേ ഉള്ളൂ. 15 ടിക്കറ്റ് എടുക്കും, അത് വിറ്റ് തീരുമ്പോൾ അടുത്തത് പോയി എടുക്കും. അങ്ങനെ ആകെ 500 രൂപയും കൊണ്ട്. എൻ്റെ മോനും കൂടെ കൂട്ടിന് വരുമായിരുന്നു. 9 വയസ്സായ മക്കളെ പേരെന്താ? ശ്രീവിനായക്, ശ്രീരാഗ്. വീട്ടിലൊക്കെ ഒരുവിധമൊക്കെ നടക്കാ. എത്ര കിലോമീറ്റർ ദിവസം നടക്കും? ആറ്റങ്ങ മുതൽ ഇനി വരെ നടക്കും. നഗരിവിടെ വരെ നടക്കും. എന്നാലും ഒരു ദിവസം എത്ര കിലോമീറ്റർ വരെ നടക്കും? ഇവിടെ നിന്ന് ടിക്കറ്റ് നടക്കും. ഇവിടെ നിന്ന് തീർന്നില്ലെങ്കിൽ വീണ്ടും ആരും കൂടെ വരെ വീണ്ടും നടക്കും. നടന്നാണ്. നടന്നാലേ ഇത് തീരുള്ളൂ, അല്ലെങ്കിൽ തീരൂല. നടന്നു പോകും. ഇല്ല ഇല്ല, തിരുവോണത്തിന് മാത്രമേ ഇറങ്ങാൻ അത്യാവശ്യമായിട്ടുള്ളൂ. ഞായറാഴ്ച ഇറങ്ങി. ഒരു 4 വർഷത്തോളം ആകും. ഓ, തിരിഞ്ഞു നോക്കുമ്പോ ഇറങ്ങിയത് തന്നെ നല്ല കഷ്ടപ്പെടുന്ന സ്ത്രീകളോട് വളരെ ജീവിക്കണം. ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് വിഷമമുണ്ടായിരുന്നു. ഇറങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു വിഷമമായിരുന്നു ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നത്. ആദ്യമൊക്കെ അതാണ് മോനെയും കൂടെ കൂട്ടിന് വിളിച്ചത്. നമ്മുടെ ഈ ടിക്കറ്റൊക്കെ മേടിക്കുന്നവരോടൊക്കെ എന്താ പറയാനുള്ളത്? ഇനി മേടിക്കാൻ പോകുന്നവരോടൊക്കെ എന്താ പറയാനുള്ളത്?
വാങ്ങിക്കണമെന്ന് എല്ലാവരും ടിക്കറ്റ് ഒക്കെ ഓരോന്നെങ്കിലും ഒക്കെ എടുക്കണം. കടബാധ്യതയൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ എൻ്റെ പ്രമാണം കരവാർത്ത് സൊസൈറ്റിയിൽ വെച്ചേക്കാൻ അതിന് എടുക്കണത് പോലെ ഒരു ഇതാണ് വീട്ടിൻ്റെ പ്രമാണം. 100,000 രൂപയ്ക്കാണ് വെച്ചേക്കുന്നത്. 80,000 കൊണ്ട് തന്നെ അടയ്ക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഒരു നമ്മുടെ ഒരു ഷെയറിങ് കൊണ്ടായിരിക്കാം നാളെ ഈ ഒരു വ്യക്തിയിൽ നിന്ന് ഈ ഒരു വീഡിയോ കണ്ടിട്ട് മറ്റൊരാൾ ഒരു ടിക്കറ്റ് എങ്കിലും എടുക്കുന്നത്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. വെഡിങ് സാരീസ്, എത്നിക് വെയർ, പാർട്ടി വെയർ, ലേഡീസ് വെയർ, മെൻസ് വെയർ, കിഡ്സ് വെയർ തുടങ്ങി എല്ലാ തരത്തിലുമുള്ള ഗുണമേന്മയുള്ള തികവാർന്ന വസ്ത്രസങ്കല്പങ്ങൾക്കും കൂടാതെ പാദരക്ഷകൾ, ബാഗുകൾ, കുടകൾ, ഷൂസുകൾ, ഫാൻസി ഗിഫ്റ്റ്, ടോയ്സ്, കിഡ്സോൺ തുടങ്ങി എല്ലാ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളും ഇനി ഒരു കുടക്കീഴിൽ, അതും മിതമായ വിലയിൽ. മംഗല്യ വെഡിങ്സ് ആൻഡ് ബൂട്ട്സ് ആൻഡ് ബാഗ്സ്, നഗരൂർ